പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏഴാം ക്ലാസ്സിലെ എ സ്നേക്കിൻ ദ ഗ്രാസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ആദ്യത്തെ ഏകദേശം ഒരു പകുതി ഭാഗമാണ് അപ്പോൾ കഥയൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു നമ്മളന്ന് പറഞ്ഞ ഇതുവരെയാണ് ഒരു ബംഗ്ലാവിൽ ഒരു മൂർഖം പാമ്പ് ഒരു കോബ്ര ചെന്ന് കയറി അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അപ്പോൾ അവിടുത്തെ ജോലിക്കാരനായ ദാസെ എല്ലാവരും കൂടെ ഈ പാമ്പ് വന്ന കാര്യത്തിൽ കുറ്റപ്പെടുത്തി ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അതൊട്ടാണ് ഇനിയിപ്പോൾ പഠിക്കാനുള്ളത് പറഞ്ഞ് നിർത്തിയത് നാട്ടുകാർ മൊത്തം വന്നിട്ട് പാമ്പിനെ നോക്കും അപ്പോൾ പാമ്പിനെ അവിടെയൊന്നും കണ്ടില്ല അപ്പോഴ് ദാസ ഒരു വിജയഭാവത്തിൽ എന്ന് വെച്ചാൽ പാമ്പിനെ ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ഇവിടെ പാമ്പൊന്നും വന്നിട്ടില്ല ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ദാസ വിജയിച്ച കണക്കായിപ്പോൾ ഏകദേശം അങ്ങനെ ദാസ ചോദിക്കുകയാണ് എവിടെയാണ് പാമ്പ് നിങ്ങൾ പറഞ്ഞ പാമ്പ് എവിടെ ഇവിടെ ഒരു പാമ്പും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല എൻ്റെ ഉറ്റമൊന്നുമല്ല ഞാൻ ഇപ്പോൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദാസ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴ് ബാക്കി ആൻ ഓൾഡ് ബഗ്ഗർ ക്രൈഡ് ഫോർ ആംസ് അറ്റ് ദ ഗേറ്റ് അപ്പോൾ ആൻ ഓൾഡ് ബെഗ്ഗർ ബഗ്ഗർ എന്ന് വെച്ചാൽ ഫിഷ് യാചിക്കുന്ന ആൾ ഇവിടെ ഒരു സ്ത്രീയാണ് കേട്ടോ അപ്പോൾ ഫിഷക്കാരി ഒരു വയസ്സായ ഫിഷക്കാരി ക്രൈഡ് ഫോർ ആംസ് അറ്റ് ദ ഗേറ്റ് ആംസ് എന്ന് വെച്ചാൽ ആംസ് എന്ന് വെച്ചാൽ ഫിഷ ഫിഷയാജിച്ച് ഒരു ഫിഷക്കാരി എവിടെ വന്ന് ആ ബംഗ്ലാവിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇവിടെ ഇത്രയും ആൾക്കാരെ കൂടി നിൽക്കിയില്ലേ അപ്പോൾ ആ സമയത്താണ് ഒരു ഫിഷക്കാരി അങ്ങോട്ട് വന്നത് ദോൾഡ് ഹെർ ദാറ്റ് ദേവെയർ ബിസി വിത്ത് എ സ്നേഹ് ഹണ്ട് അപ്പോൾ ആൾക്കാർ എന്തെന്ന് പറഞ്ഞു ദോൾഡ് ഹെർ അവരുടെ അടുത്ത് എന്തെന്ന് പറഞ്ഞു ദേവയർ ബിസി വിത്ത് ഹെ എ സ്നേഹ് ഹണ്ട് അപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാനുള്ള തിരക്കിലാണ് അവർ എന്ന് ആളുകൾ പറഞ്ഞു അപ്പോൾ കാര്യമൊക്കെ അവരറിഞ്ഞ് നാട്ടുകാർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവരറിഞ്ഞു ഓൺ ഹിയറിങ് ഇറ്റ് ദ ഓൾഡ് വുമൺ ബിക്കെയിം ഹാപ്പി അപ്പോൾ ഈ കാര്യം കേട്ടപ്പോൾ ആരായാലും പേടിക്കും ഓ ഒരു പാമ്പൊക്കെ വന്ന് കയറി വലിയ സീരിയസ് കാര്യമാണെന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ ഇവിടെ അവരെന്തുമാണ് ചെയ്തത് ദ ഓൾഡ് വുമൺ ബിക്കെയിം ഹാപ്പി അവർക്ക് സന്തോഷമായി എന്തിട്ടാണെന്ന് നോക്കിക്കോ യു ആർ ഫോർച്ചുനേറ്റ് അവർ പറയുന്നു യു ആർ ഫോർച്ചുനേറ്റ് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഫോർച്ചുനേറ്റ് എന്ന് വെച്ചാൽ ഭാഗ്യമുള്ളവർ അപ്പോൾ യു ആർ ഫോർച്ചുനേറ്റ് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് കേട്ടോ ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു ഓ ഇവർ പറയണെന്തുവാണ് ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു നിങ്ങളെ ദൈവം നേരിട്ട് കാണാൻ വന്നേക്കാണ് എന്തിൻ്റെ രൂപത്തിൽ പാമ്പിൻ്റെ രൂപത്തിൽ പാമ്പ് കൊത്തിയാപ്പോൾ മരിച്ചു പോയാലൊന്നും കുഴപ്പമില്ല അത് ദൈവം കൊന്നായിരിക്കും ആ അപ്പോൾ എന്തുവായാലും അവർ പറയുന്നത് എന്തുവാണ് ദൈവമാണ് ഈ പാമ്പിൻ്റെ രൂപത്തിൽ നിങ്ങളെ കാണാൻ വന്നതാണ് അപ്പോൾ അതിനൊന്നും ചെയ്യണ്ട ഡോണ്ട് കിൽ ദ സ്നേക്ക് സ്നേക്കിനെ കൊല്ലുകൊന്നും ചെയ്യല് പാമ്പിനെ കൊന്നുകൂടാ പാപമാണ് ഓക്കേ അപ്പോഴേ ഇൻ ഹേർട്ടി അഗ്രിമെൻറ്റ് അപ്പോൾ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ അമ്മയെ സമ്മതിച്ചു അമ്മയ്ക്കൊന്ന് പെട്ടെന്ന് അവരുടെ എന്തോ അവർ പറഞ്ഞു കേട്ടപ്പോൾ അമ്മയെ അതങ്ങ് സംബന്ധിച്ച് ആ അവിടെ ഒരു മദർ ഉണ്ടെന്ന് പറഞ്ഞില്ല നമ്മളെ ബംഗ്ലാവിൽ ബംഗ്ലാവിൽ ഒരു അമ്മയും നാല് മക്കളുമാണ് അപ്പോൾ അതിൽ അമ്മ ഇത് കേട്ടപ്പോൾ പറഞ്ഞു ആ ശരിയെന്നെ ദൈവമായിരിക്കും യു ആർ റൈറ്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഐ ഫൊർഗോട്ട് ആൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം ഓഹ് ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ ഒരു അഭിഷേകത്തിന് നേർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യമേ മറന്നുപോയി ഇപ്പോഴാണ് ആലോചിച്ചത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ദിസ് ഈസ് ദ റിമൈൻഡർ അപ്പോൾ ദൈവം എന്നെ ഓർമ്മിപ്പിക്കാനായിട്ടായിരിക്കും ഇങ്ങോട്ടൊരു പാമ്പിനെ പറഞ്ഞു വിട്ടത് ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നേർന്നായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതുവരെ നടപ്പിലാക്കിയില്ല അപ്പോൾ അതെന്നെ ഓർമ്മിപ്പിക്കാനായിട്ടായിരിക്കും ദൈവം ഒരു പാമ്പിനെ എൻ്റെ വീട്ടിലോട്ട് ഇപ്പം അയച്ചത് എന്നാരും പറയണേ നമ്മളെ ബംഗ്ലാവിലെ ആ നാല് മക്കളെ അമ്മ പറയുന്നു ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ ഹു പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാർമർ അസ് ഷീവെൻറ്റ് അപ്പോൾ ഷീ ഗേവ് എ കോയിൻറ്റു ദ ബെഗ് അപ്പോൾ അവർക്ക് ഒരു നാണയമൊക്കെ കൊടുത്ത് പൈസ കൊടുത്തു ഫിഷി അയച്ച് വന്നതില്ലേ അപ്പോൾ കുറച്ച് പൈസ കൊടുത്ത് പിന്നെ ഹൂ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേ സ്നേക്ക് ചാർമർ അസ് ഷീവെൻറ്റ് സ്നേക്ക് ചാർമർ എന്ന് വെച്ചാൽ സ്നേക്ക് ചാർമർ പാമ്പ് കൊടുത്തക്കാരെ ഒരു പാമ്പ് കൊടുത്തക്കാരനെ അവർ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവസാനം പോയത് പോവാൻ നേരത്തെ അവരെന്തോ എന്ന് പറഞ്ഞ് എനിക്ക് പരിചയത്തിൽ ഒരാളുണ്ട് ഒരു പാമ്പ് എടുത്തക്കാരനുണ്ട് ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞ അയക്കാം അല്ല നിങ്ങൾ കൈ കിട്ടിയാൽ അതിനെ അടിച്ച് കൊല്ലിയെന്ന് വേണ്ട അയാൾ പിടിച്ചുകൊണ്ട് പൊക്കോളൂ അപ്പോഴേ അത്രയേ ഉള്ളൂ ആ പാരഗ്രാഫ് ഒരു വയസ്സായ ആൾ വരുന്നു അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നു ദൈവം നിങ്ങളെ കാണാൻ വന്നതാണ് നേരിട്ട് കാണാൻ വന്നതാണ് അപ്പോൾ പാമ്പിനൊന്നും ചെയ്യല്ലേ എന്നിട്ട് അവസാനം അവരെന്തെന്ന് പറയുന്നു ഞാൻ ഒരു പാമ്പാട്ടി പറഞ്ഞുവിടാം ഒരു പാമ്പ് കൊടുത്തക്കാരനെ അയാൾ അയാളൊന്ന് പിടിച്ചുകൊണ്ട് പോക്കോളൂ ദൈവത്തെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്തോ അപ്പോൾ നോക്കാം ബാക്കി പ്രസൻ്റ്ലി ഓൾഡ് വാൻ അപ്പിയേഡ് അറ്റ് ദ ഗേറ്റ് ആൻഡ് അനൗൺസ്ഡ് ഹിംസെൽഫ് അസ് ദ സ്നേക്ക് ചാർമർ അപ്പോൾ പ്രസൻ്റ്ലി പ്രസൻ്റ്ലി എന്ന് പറഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ നമ്മൾ സഡൻലി എന്നൊക്കെ പറയൂലേ സഡൻലി അപ്പോൾ അതേപോലെ തന്നെ ഇതും പ്രസൻലി പ്രസൻലി എന്ന് വെച്ചാൽ അധികം താമസിക്കാതെ ഉടനെ തന്നെ ആൻ ഓൾഡ് മാൻ ഹാപ്പിയുടെ അറ്റ് ദ ഗേറ്റ് ഇത്തിരി വയസ്സൊക്കെ ഒരാൾ എവിടെ വന്നു ഗേറ്റിൻ്റെ അവിടെ എത്തി ആ ബംഗ്ലാവിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി ആൻഡ് അനൗൺസ്ഡ് ഹിംസെൽഫ് അസ് ദ സ്നേക്ക് ചാർമർ അപ്പോൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്യുമെന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടില്ലേ എന്ന് വെച്ചാൽ വിളംബരം നടത്തുക പ്രഖ്യാപിക്കുക ഇങ്ങനെ വന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തി എല്ലാവർക്കും എന്തെന്ന് ഞാൻ ഒരു സ്നേക്ക് ചാർമറാണ് ഞാൻ ഒരു പാമ്പ് പാമ്പുടുത്തക്കാരനാണ് അപ്പോൾ പാമ്പ് പാമ്പുപിടുത്തക്കാരെന്താ ഒട്ടും താമസിക്കാതെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് ബാക്കി എന്താവും നോക്കാം ദേ ഗ്യാതേർഡ് അറൗണ്ട് ഹിം അപ്പോൾ പാമ്പ് പാമ്പുടുത്തക്കാരൻ കേട്ടപ്പോൾ ഉടനെ എല്ലാവരും കൂടെ അയാളെ ചുറ്റും കൂടി നമ്മളിവിടെ ആയാലും ഇപ്പോൾ വാവാസുരേഷങ്ങനെ വന്നാലും നാട്ടുകാർ മൊത്തം അയാളെ ചുറ്റും കൂടും എന്നിട്ട് ചിലപ്പോൾ ഡൗട്ടുകളൊക്കെ ഉള്ളവരൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കും പാമ്പിനെ പിടിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഷോയൊക്കെ കാണിച്ചിട്ടല്ലേ പോവുകയുള്ളൂ അതെയാണൊക്കെ തന്നെ ഇതിപ്പോൾ അയാളെ കണ്ടപ്പോഴേ അപ്പോൾ ആൾക്കാർ മൊത്തം പാമ്പാട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴേ ആൾക്കാർ മൊത്തം അയാളെ ചുറ്റുമ്പം കൂടി ഹി സ്പോക്ക് ടു ദം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ് പവർ ഓവർ സ്നാക്സ് അപ്പോൾ അയാൾ അവിടെ വന്നിട്ട് പാമ്പ് പിടിക്കാനൊന്നും അല്ല പോണത് ആദ്യമേ വന്നിട്ട് ഈ നാട്ടുകാർ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ മുമ്പ് ഒരു വിലയൊക്കെ വരുത്താനായിട്ട് എന്തോന്ന് പറയുന്നത് സ്വന്തമായിട്ട് പൊക്കി എങ്ങ് പറയണം ഞാൻ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര ഇത്ര പാമ്പിനെ പിടിച്ചിട്ടുണ്ട് അയാൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആൻഡ് ഈസ് പവർ ഓവർ സ്നേക്സ് പവർ എന്ന് വെച്ചാൽ അയാളെ ശക്തി പാമ്പിൻ്റെ മേലുള്ള അയാളെ ശക്തി എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കാനുള്ള അയാളുടെ കഴിവ് അതിനെയൊക്കെ ഇയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി പറയാണ് ഞാൻ കിടലാണ് ഞാൻ ഇത്രയും പാമ്പിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച എന്നെ എന്നെ പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് ആൾക്കാരെ കൂട്ടത്തി ഒരു ഹീറോ ആവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ദേ ആസ്കിഡ് അഡ്മിറിംഗിലെ അഡ്മിറിംഗ്ലി എന്ന് വെച്ചാൽ ഒരു ആരാധനയോടെ അല്ലെങ്കിൽ ഒരു അയാൾക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തോണ്ട് ഒരു ബഹുമാനമൊക്കെ കൊടുത്തോണ്ട് ചോദിക്കുകയാണ് എന്തുവാണ് ആളുകൾക്ക് ഡൗട്ട് കാണുമല്ലോ അപ്പോൾ ചോദിക്കുകയാണ് ഹൗ ഡു യു ക്യാച്ച് ദെം നിങ്ങളെങ്ങനെയാണ് പാമ്പിനെ പിടിക്കണത് ഒരു പാമ്പിനെയൊക്കെ എങ്ങനെയാണ് പിടിക്കണത് അങ്ങനെ എല്ലാ ടെക്നിക്കും ഉണ്ടോ ദസ് ഹി സെറ്റ് ദ ഇങ്ങനെ കണ്ടോ എന്നും പറഞ്ഞ് അയാൾ പൗൺസിങ് അപ്പോണ ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട് ദാ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് തോന്നിയത് പൗൺസിങ് പൗൺസിംഗ് എന്ന് പറഞ്ഞാൽ പൗൺസിങ് കേട്ടിട്ടില്ലാത്ത വാക്കാണ് പൗൺസിങ് പൗൺസിംഗ് എന്ന് വെച്ചാൽ ചാടി വീഴുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പൗൺസിങ് എപ്പോ ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട് അപ്പോൾ തറയിലൊരു ഇമാജിനറി സ്നേക്ക് ഒരു പാമ്പ് ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് ചാടി വീണ് ദാ ഇങ്ങനെയാണ് പിടിക്കണത് എന്നും പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഒരു പാമ്പ് കിടക്കണം ഞാൻ താ ചാടി വീഴുന്നു പിടിച്ചിരുന്നു തീർന്നു ഇത്രയേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ ദ പോയിൻ്റഡ് അറ്റ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ കോബ്ര ഹാഡ് ഗോൺ ആൻഡ് ആസ്കഡ് ഹിം ടു ഗോ എ ഹെഡ് അപ്പോൾ അയാളെ സംസാരമൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാം കഴിഞ്ഞപ്പം ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയപ്പം ആൾക്കാരെന്തെന്ന് പറഞ്ഞു ദേ പോയിൻ്റഡ് അറ്റ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ കോബ്ര ഹാഡ് ഗോൺ ഇപ്പോൾ കോബ്ര നമ്മുടെ പാമ്പ് പോയ ഡയറക്ഷനിൽ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ദാ ഇന്ന ഇതോ അതുവഴിയാണ് പാമ്പ് പോയത് നിങ്ങൾ നേരെ ചെല്ലുക പിടിക്കുക അത്രേ ഉള്ളൂ നിങ്ങളുടെ ജോലി അപ്പോൾ ഇതേ പോയിൻ്റഡ് അറ്റ് ദ ഡയറക്ഷൻ ഇൻ വിസ്റ്റ് ദ കോബ്ര ഹാഡ് ഗോൺ അപ്പോൾ പാമ്പ് പോയ വഴിയിലോട്ട് അവരിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഇതാ ഇതുവഴിയാണ് പാമ്പ് പോയേക്കുന്നത് ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ എ ഹെഡ് അപ്പോൾ എൻ്റെ അയാളുടെ എന്തെന്ന് പറഞ്ഞു ടു ഗോ എ ഹെഡ് എന്ന് പറഞ്ഞാൽ പൊക്കോളു പോയി പിടിച്ചോ എന്ന് പറഞ്ഞേക്കാണ് ഴിയാണ് പോയത് പോയി കണ്ടുപിടിച്ച് പിടിച്ചോ പിടിച്ചുകൊണ്ട് പൊക്കോ ഹി ലുഗ് ഹെൽപ്ലെസ്ലി ആൻഡ് ആൻറ്റിസൈഡ് അപ്പോൾ ഹെൽപ്പ് ലെസ്ലി എന്ന് പറഞ്ഞാൽ ഹെൽപ്പിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് സഹായിക്കുക അപ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് അയാൾ എന്നിട്ട് പറയാണ് അയാൾ നിസ്സഹായതയോടെ ഒന്ന് നോക്കി ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞ് ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ് അതർവൈസ് വാട്ട് ക്യാൻ ഇടൂ അപ്പോൾ അയാൾ എന്തുവാണ് ചോദിക്കുന്നത് ഇഫ് യു ഷോ മീ ദ സ്നേക്ക് നിങ്ങളെനിക്ക് പാമ്പിനെ കാണിച്ചു തരുവാണെങ്കിൽ ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ് ഞാൻ അതിനെ പിടിച്ചോളാം ഞാൻ നിങ്ങളെനിക്ക് ആ പാമ്പിനെ കാണിച്ചു തന്നാൽ ഞാൻ അപ്പോഴേ അതിനെ പിടിച്ചോണ്ട് പൊക്കോളാം അതർവൈസ് വാട്ട്കാൻ ഇടൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ തോന്നിയേ എനിക്കല്ലാതെ ഈ പാമ്പിനെ പോയി കണ്ടുപിടിച്ച് പിടിക്കാനെന്ന് പറഞ്ഞുകൂടാ പാമ്പിനെ കാണിച്ച് തന്നാൽ പിടിക്കും അത്രേ ഉള്ളൂ ദ മൊമെൻറ്റ് യു സീ ഇറ്റ് അഗെയിൻ സെൻറ്റ് ഫോർ മീ ദ മൊമെൻറ്റ് എന്ന് വെച്ചാൽ അടുത്ത നിമിഷം നിങ്ങൾ എപ്പോഴാണോ ആ പാമ്പിനെ ഇനി കാണുന്നത് ആ നിമിഷം സെൻറ്റ് ഫോർ മീ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഇയാൾ എന്തോന്ന് പറയണ പാമ്പിനെ കാണിച്ചു കൊടുത്താൽ ഇയാൾ പിടിച്ചോളാം നിങ്ങളെപ്പോൾ ഇനി പാമ്പിനെ കാണുന്ന അപ്പ എൻ്റെ കൂടെ പറഞ്ഞാൽ മതി അപ്പ എന്നെ വിളിച്ചാൽ മതി ഞാൻ പിടിച്ചോളാം ഐ ലീവ് നിയർ ബൈ ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് ഡിപ്പാർട്ടഡ് അപ്പോൾ അയാൾ അയാളുടെ പേരും അഡ്രസ്സും കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഡിപ്പാർട്ടഡ് എന്ന് വെച്ചാൽ പോയി തിരിച്ചു പോയി അയാൾ ഞാൻ എന്താ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് നിങ്ങൾ പാമ്പിനെ കാണുമ്പോൾ എന്നെ വന്നങ്ങ് വിളിച്ചാൽ മതി ഈ പാമ്പിനെ ഇവർ കണ്ടിട്ട് ചെന്ന് വിളിക്കണവരെ പാമ്പ് അവിടെ തന്നെ നിൽക്കുമോ ഈ പാമ്പാട്ടിക്ക് പിടിക്കാനായിട്ട് പാമ്പ് പിടുത്തക്കാരെ എന്തോന്നു ചെയ്തു അഡ്രസ്സും കൊടുത്തിട്ട് അയാൾ പോയി അയാൾ മുങ്ങി പാമ്പിനെ കാണിച്ചു കൊടുത്താലേ അയാൾക്ക് പിടിക്കാൻ അറിയാവൂ അപ്പോൾ ആ പാ പാരഗ്രാഫിൽ അത്രയേ ഉള്ളു നമ്മുടെ സ്നാക്ക് ചാർമർ വരുന്നു സ്നാക്ക് ചാർമർ വന്ന് എന്തു ചെയ്യുന്നു അയാളെ കാര്യങ്ങളൊക്കെ പറയുന്നു അവസാനം പാമ്പിനെ പിടിച്ചു കൊടുക്കാൻ പറയുന്ന ആളുകൾ പറയുമ്പോൾ എന്തോന്ന് പറയും പാമ്പിനെ കാണിച്ച് തന്നാൽ മതി അപ്പോൾ ഞാൻ പിടിച്ചോളാം ഞാൻ താണ്ടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് നിങ്ങൾ പാമ്പിനെ കാണുമ്പോൾ എന്നെ വിളിച്ചോ എന്നും പറഞ്ഞിട്ട് അയാൾ പോയി അപ്പോൾ ആ പാരഗ്രാഫ് അത്രയേ ഉള്ളൂ ഡൗട്ടൊന്നുമില്ലല്ലോ അപ്പോഴേ ബാക്കി നോക്കാം അപ്പോൾ തീരും കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ ബാക്കി അറ്റ് ഫൈവ് ഇൻ ദ ഈവനിങ് ദ ത്രൂ എ വേ ദർ സ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻസ് ആൻഡ് റിട്ടേർഡ് ടു വരാൻ ദ ടു റെസ്റ്റ് അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച തൊട്ട് തുടങ്ങിയ പണിയാണ് നമ്മൾ പറഞ്ഞ് ഉച്ചയ്ക്ക് ഉറക്കോ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പാമ്പ് വന്ന് കയറിയത് ഇപ്പോൾ എത്ര മണിയായി അറ്റ് ഫൈവ് ഇൻ ദ ഈവനിങ് അപ്പോൾ സമയം എത്ര മണിയായി അഞ്ച് മണിയായി വൈകിട്ട് അഞ്ചു മണിയായപ്പോൾ ദേ ത്രൂ എവേ ദർ സ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ് ആട്ടുകാർ മൊത്തം കയ്യിലൊക്കെ മടക്കി കൊടുത്ത് എന്തോന്ന് പാമ്പിനെ അന്വേഷിക്കാനായിട്ട് ആ തോട്ടം മൊത്തം ആടിച്ച് നിരത്തി കയറി നോക്കായിരുന്നു അപ്പോഴേ ഇപ്പോഴേ അവർ തളർന്ന് അഞ്ചുമണി വരെ നോക്കിയില്ലേ അപ്പോൾ ദേ ത്രൂ എവേ ദർ സ്റ്റിക്സ് കൈയിരുന്ന വടിയും പിന്നെ ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ഇംപ്ലിമെൻസ് എന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ ഉപകരണങ്ങൾ അപ്പോൾ അയാൾ കൈയിരുന്ന ഉപകരണങ്ങളും അവരുടെ കയ്യിൽ ഇരുന്ന ഗ്രാസ് കട്ടറൊക്കെ ഉണ്ട ഗ്രാസ് കട്ടർ ഉണ്ടായിരുന്നോ ആ എന്തോ ഇരുമ്പ് ദണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു ആ അപ്പോൾ അതും സാധനങ്ങളും വടികളും എല്ലാം അവിടെ വച്ചിട്ട് ആൻഡ് റിട്ടേർഡ് ടു ദ വരാന്ത ടൂറിസ്റ്റ് എൻ്റെ നേരെ എവിടെ പോയി വരാന്തയിൽ പോയി അവിടെ കയറിയിരുന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി എല്ലാവരും എല്ലാവരും തളന്ന് നോക്കി നോക്കി തളർന്നു അവിടെ മൊത്തം വൃത്തിയാക്കി ദേ ഹാഡ് ടേൻഡ് അപ്പ് എവരി സ്റ്റോൺ ഇൻ ദ ഗാർഡൻ അവിടെ ഉള്ള എല്ലാ കല്ലിൻ്റെ അടിയിൽ വരെ നോക്കി ആ തോട്ടത്തിൽ എവിടെയൊക്കെ മുക്ക് മൂല്യുണ്ട് എല്ലായിടത്തും നോക്കിയിരുന്നു ആൻഡ് കട്ട് ഡൗൺ എവരി ഗ്ലാ ഗ്രാസ് ബ്ലേഡ് ആൻഡ് ഷ്രബ് അവിടെയുള്ള മുഴുവൻ പുല്ലും വെട്ടിക്കളഞ്ഞ് ആൻഡ് ഷ്രബ് ഷ്രബെന്ന് വെച്ചാൽ കുറ്റിച്ചെടികളും എല്ലാം ഒരു ചെടി പോലും ഇനി അവിടെ ഇല്ല എല്ലാം വെട്ടി നിരത്തി വെട്ടിപ്പാക്കി വെച്ചിട്ടുണ്ട് സോ ദാറ്റ് ദ ടൈനിയസ്റ്റ് ഇൻസെക്റ്റ് coming into the garden should have no cover so that tiniest tiniest ടൈനിയസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഇൻസെക്റ്റ് ഇൻസെക്റ്റ് എന്ന് വെച്ചാൽ ഇൻസെക്റ്റ് ഇൻസെക്റ്റ് പ്രാണി അപ്പോൾ അനിയാ തോട്ടത്തിലോട്ട് കയറി പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രാണി വരെ ഒരു ഓന്ത് കയറി വന്നാലും സുഖമായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ഒച്ച അതിലേക്കൂടെ ഇഴഞ്ഞു പോയാലും കാണാൻ പറ്റും അത്ര ക്ലീൻ ആക്കി ഇട്ടേക്കുന്നു പിന്നെയാണ് ഒരു പാമ്പ് ഇവിടെ എല്ലാവരും കൂടെ കയറി ഒന്ന് മേഞ്ഞ വെക്കുമ്പോൾ മൊത്തം ക്ലീനായി അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി വരണ ഒരു ജീവിക്കും ഒരു കവർ കിട്ടൂല എന്ന് വെച്ചാൽ അതിന് മറഞ്ഞിരിക്കാൻ പോലും ഒരു സ്ഥലവും ഇല്ല ഒന്ന് ഹൈഡ് ചെയ്യാം ഒന്ന് ഒളിക്കാൻ പോലും പറ്റത്തില്ല എന്തായാലും കാണാൻ പറ്റും സുഖമായിട്ട് കാണാൻ പറ്റും ആ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് തോട്ടം മൊത്തം ദേ വേർ ലൗഡ്ലി ഡിസ്കസിങ്

ഫ്യൂച്ചറിലെന്നു വെച്ചാൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു വീട്ടിൽ ഇങ്ങനെ പാമ്പങ്ങാനും കയറി വല്ല എഴുചന്ദുക്കളാണ് വന്ന് കയറി എങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഇവിടെ എന്തായാലും നോക്കിയിട്ട് പാമ്പിനെയൊന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ അടുത്തൊരു വീട്ടിലെങ്ങാനും വന്ന് കയറിയ എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വെൻ ദാസ അപ്പിയർഡ് ബിഫോർ ദം അപ്പോൾ നമ്മുടെ ദാസ വന്നു കേട്ടോ വീണ്ടും ക്യാരിയിങ് എ വാട്ടർ പോട്ട് ഹൂസ് മൗത്ത് ആ സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ അപ്പോൾ ദാസ വന്നപ്പോഴാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാസ എന്തുകൊണ്ടാണ് വന്നത് ഇത്ര നേരം നമ്മൾ ദാസയെ കണ്ടില്ല ഇപ്പോൾ രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞപ്പോഴും ദാസയെ കണ്ടില്ല ഇപ്പോൾ ദാ ദാസ വന്നേക്കാണ് ക്യാരിയിങ് എ വാട്ടർ പോട്ട് ഹൂസ് മൗത്ത് ആ സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ ഒരു മൺകുടം ഒരു മൺകുടമായിട്ടാണ് വന്നേക്കണം മറ്റേ വെള്ളമൊക്കെ എടുത്ത് ചോദിക്കൂലേ വീട്ടിൽ അതേ കണക്കത്തെ ഒരു കുടവായിട്ടാണ് വന്നേക്കുന്നത് ഹൂസ് മൗത്ത് വാസ് സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ സ്ലാബ് എന്ന് വെച്ചാൽ ഒരു കഷ്ണം ഒരു കല്ല് കൊണ്ട് മൂടിയത് അല്ലെങ്കിൽ നമുക്കൊരു ഓട് കൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വച്ച് മൂടിയേക്കുന്ന വിധത്തിൽ ഒരു കുടവായിട്ടാണ് ആര് വന്നത് ദാസ വന്നത് എടാ ഒരു കുടം കുടത്തിൻ്റെ ആ മുകൾ ഭാഗം മുഗൾ ഭാഗത്ത് ഒരു സാധനം എടുത്ത് വെച്ച് അടച്ചു വച്ചേക്കണ് ഇങ്ങനെ പിടിച്ച് ഇറുക്കി പിടിച്ചുകൊണ്ട് വരുകയാണ് ദാസ എന്തുവായിരിക്കും പാമ്പായിരിക്കുമോ നോക്കാം ഹി പുട്ട് ദ പോട്ട് ഡൗൺ ആൻറ്റിസെട്ട് ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ് യെസ് നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ ഹി പുഡ് ദ പോട്ട് ഡൗൺ ആൻറ്റിസെട്ട് അവൻ കൊണ്ടുവന്ന് ആ കുടം തറയിൽ വെച്ച് തറയിൽ വെച്ചിട്ട് എന്തെന്ന് പറഞ്ഞ് ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ് ഞാൻ അവനെ ഇതിൻ്റെ അകത്തിട്ട് പിടിച്ചു ആരെ പിടിച്ച് പാമ്പിനെ പിടിച്ച് ആര് പിടിച്ച് ദാസ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മൊത്തം കളിയായിക്കൊണ്ടിരുന്ന ദാസ ദാ പാമ്പിനെ പിടിച്ചുകൊണ്ടു വന്നേക്കണം ഈ കുടത്തിൻ്റെ അകത്ത് കുടത്തിൻ്റെ അകത്ത് പാമ്പുണ്ടെന്ന് ആര് പറഞ്ഞ് ദാസ പറഞ്ഞു ഐ സോ ഹിം പീപ്പിങ് ഔട്ട് ഓഫ് ഇറ്റ് ഞാൻ നോക്കിയപ്പോൾ ഇവ ഈ കുടത്തിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് വരാൻ നോക്കിയായിരുന്നു അപ്പോൾ ഐ സോ ഹിം ബിഫോർ ഹീ കുഡ് സി മീ അവൻ എന്നെ കാണുന്നതിന് മുമ്പേ ഞാൻ അവനെ കാണുകയും ചെയ്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഇതെടുത്ത് അടയ്ക്കുകയും ചെയ്തു അവ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പെട്ട് എന്തായാലും ഞാൻ തന്നെ പിടിച്ചവനെ ഹി എക്സ്പ്ലെയിൻഡ് അറ്റ് ലെങ്ത് ദ സ്ട്രാറ്റജി ഹി ഹാഡ് എംപ്ലോയ്ഡ് ടു കാച്ച് ആൻഡ് സീൽ അപ്പ് ദ സ്നേക്ക് ഇൻ ദ ദട്ട് അപ്പോൾ നമ്മുടെ പാമ്പിനെ പിടിച്ച് കുടത്തിലാക്കിയ വിധമൊക്കെ അയാൾ വിശദീകരിക്കാൻ തുടങ്ങി ഇതിലാ പീപ്പിംഗ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ പീപ്പിംഗ് പീപ്പിംഗ് എന്ന് വെച്ചാൽ പയ്യെ ഇഴഞ്ഞ് വെളിയിലോട്ട് വരാനുള്ളത് അത് തന്നെ അപ്പം ഇഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള അർത്ഥം അത്ര എടുത്താൽ മതി അപ്പം ദാസ എന്തോന്ന് പറഞ്ഞു അയാളെ വീരകൃത്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് പാമ്പിനെ പിടിച്ചത് എല്ലാവരുടെയും പറഞ്ഞു ഇപ്പം ദാസഹരായി ദാസ ഒരു ഹീറോ ആയില്ലേ പാമ്പിനെയൊക്കെ പിടിക്കണമെന്ന് പറയുന്ന ചെറിയ കാര്യവും ആ ദേ സ്റ്റുഡ് അറ്റ് എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് ഗെയ്സ്ഡ് ഓൺ ദ പോട്ട് അപ്പോൾ നാട്ടുകാരെല്ലാം ഇത്തിരി ദൂരോട്ടൊക്കെ മാറി എന്ന് പാമ്പല്ലേ അകത്ത് ചിലപ്പോൾ അപത്തവശാലങ്ങനെ ചാടി വന്നാൽ എന്ന് വിചാരിച്ച് കുറച്ചൊന്ന് ദൂരോട്ടൊക്കെ മാറി നിന്ന് എല്ലാവരും നോക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ ആ പോട്ടിലോട്ട് ആ കുടത്തിലോട്ട് തന്നെ ഇങ്ങനെ ഗെയ്സ് ചെയ്ത് കണ്ണൊക്കെ തുറച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദാസയ്ക്ക് പാമ്പിനെ പിടിച്ചെന്നൊക്കെ പറയുമ്പോൾ ദാസയ്ക്ക് എന്നെ സ്വന്തമായിട്ടൊരു അഭിമാനം തോന്നും ഞാൻ ഒരു പാമ്പിനെയൊക്കെ പിടിച്ചു ഞാൻ തന്നെ കിടിച്ച ഞാനൊരു കില്ലാടി എന്നൊക്കെ പറഞ്ഞ് ദാസ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഒരു കിടിലം തന്നെ എന്നൊക്കെ പറഞ്ഞു ദാസ ഒരു ചാമ്പ്യൻ്റെ ഭാഗത്തിൽ ഒരു ജയിച്ച ആളിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഡോൺ കാൾ മീ ആൻഡ് ഐഡിലർ ഹിയർ ആഫ്റ്റർ ഐറ്റ്ലർ എന്ന് പറഞ്ഞ മടിയൻ അല്ലെങ്കിൽ അലസൻ ഇത്രയും നേരം എന്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ വച്ച് തന്നെ ഏറ്റവും മടിയനായിട്ടുള്ളൊരു വേലക്കാരനെയാണ് കിട്ടിയേക്കണേന്നൊക്കെ ആര് ഇടയ്ക്ക് നാട്ടുകാർ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേനു അപ്പോൾ ദാസ ഇവിടെ തിരിച്ചടിക്കുകയാണ് എന്തെന്ന് പറയുന്നത് ഇനി മേലെ എന്നെ മടിയനെന്ന അലസനെന്ന ആര് വിളിച്ചുപോലെ കേട്ടല്ല എന്ന് പറഞ്ഞു ദാസയ്ക്ക് ഇപ്പോൾ തിരിച്ചടിക്കാൻ പറ്റിയ സമയമാണ് ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് എന്നിനി അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് ഹി സെഡ് അപ്പോൾ മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നസ് ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ഹസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി അപ്പോൾ മദർ ഹാഡ് കോംപ്ലിമെൻ്റിൻഡ് ഹിം ഓൺ ഹിസ് ഷാർപ്പ്നെസ് അപ്പോൾ അമ്മ അവിടുത്തെ ആ ബംഗ്ലാവിലെ മദർ അല്ലേ ആ നാല് പിള്ളേരെ അമ്മ അപ്പോൾ അവർ വന്നിട്ട് ദാസെ അഭിനന്ദിച്ച് കൊള്ളാം മോനെ നീ പാമ്പിനേക്ക് പിടിച്ച് എന്തായാലും നിൻ്റെ ജോലി നീ നന്നായിട്ട് ചെയ്ത് അപ്പോൾ അയാൾ അഭിനന്ദിച്ച് കൊള്ളാം എന്നിട്ട് എന്താണ് ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് അപ്പോൾ എന്താ അവർക്കൊരാഗ്രഹം കുറച്ച് പാല് കൊടുത്താലേ എന്ത് തന്നെ ഈ കുടത്തിൻ്റെ അകത്ത് കുറച്ച് പാലും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കായിരുന്നു ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി അപ്പം നേരത്തേ അവർ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്തുമാണ് ദൈവമാണ് ഇങ്ങനെ വന്നേക്കണത് പാമ്പിൻ്റെ രൂപത്തിൽ ദൈവം നിങ്ങളെ കാണാൻ വന്നേക്കാണ് അപ്പം ദൈവത്തിനൊന്നും കൊടുക്കാതെ വിടണ്ടല്ലോ കുറച്ച് പാലൊക്കെ കൊടുത്ത് വിടുക എന്നാര പറയുന്നു അമ്മ പറയണു അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം കുറച്ച് പാലും കൂടെ ഒക്കെ കൊടുപ്പിച്ചിട്ട് കൊടുക്കാർ വിടായിരുന്നു പാമ്പിന് പാമ്പിനെ പാൽ കൂട്ടുക അതാണ് പാമ്പിന് കുറച്ച് പാലൊക്കെ കൊടുക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഹി പോട്ട് കോഷ്യസ്ലി അപ്പോൾ പെട്ടെന്ന് ജാഗ്രതയോടെ കോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടെ ഒന്ന് ശ്രദ്ധിച്ച് ആര് നമ്മുടെ ദാസ പിക്ഡ് ദ പോട്ട് പോട്ട് അങ്ങെടുത്ത് കൊടവങ്ങെടുത്ത് ആൻഡ് വാക്ഡ് ഓഫ് സേയിങ് ദാറ്റ് ഹീ വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ് വിത്ത് ദ സ്നേക് ചാർമർ ലിവിങ് നിയർ ബൈ എന്നിട്ട് വാക്ഡ് ഓഫ് സേയിങ് ദാറ്റ് എന്നിട്ട് പോട്ടോ എടുത്ത് കുടവെടുത്തുകൊണ്ട് ദാസ നടക്കാൻ തുടങ്ങി എന്നിട്ട് എന്ത് പറഞ്ഞു കൂടെ എന്തും കൂടെ പറഞ്ഞ് ഹീ വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കണ്ടൻറ്റ് വിത്ത് ദ സ്നാക്ക് ചാർമർ ലിവിങ് നിയർ ബൈ ഇവിടെ നിയർ ബൈ എന്ന് വെച്ചാൽ അടുത്ത് താമസിക്കുന്ന സ്നാക്ക് ചാർമർ നമ്മൾ നേരത്തെ വന്നില്ലേ ആ സ്നാക്ക് ചാർമറിൻ്റെ അടുത്ത് ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി കൊടുത്തോളാം നിങ്ങൾ പാലും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട പാൽ കൊടുക്കാൻ ആരും സമ്മതിച്ചില്ല ദാസ സമ്മതിച്ചില്ല കുടൊന്നു തുറന്ന് നോക്കാൻ പോലും സമ്മതിച്ചില്ല ദാസ അതാണ് നമ്മുടെ പോയിൻറ്റ് നോക്കിക്കോ അവസാനം എന്താവുമെന്ന് അപ്പോൾ കുടം ഒന്നും തുറന്നു നോക്കാൻ പോലും സമ്മതിക്കാതെ ദാസ ഉടനെ കുടം എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ദാസ് അപ്പോഴേ പോവുകയാണ് ഒരാളെപ്പോലും പാമ്പിനെയൊന്നും കാണിച്ചില്ല ഹി ബിക്കെയിം ദ ഹീറോ ഓഫ് ദ ഡേ അപ്പോൾ ദാസയാണ് അന്നത്തെ ഹീറോ അറിയാമല്ലേ പാമ്പിനെയൊക്കെ പിടിച്ച് അന്നത്തെ ഹീറോ ആരായി ദാസയാണ് അന്നത്തെ ഹീറോ ദ വാച്ച്ഡ് ഹിം ഇൻ ഗ്രേറ്റ് അഡ്മിറേഷൻ അപ്പോൾ എല്ലാവരും ദാസെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ നോക്കുകയാണ് നല്ലൊരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആൻഡ് ഡിസൈഡ് ടു റിവാഡ് ഹിം അടിക്കി അയാൾക്കൊരു പ്രതിഫലവും കൊടുക്കണം ഈ പാമ്പിനെയൊക്കെ പിടിച്ചല്ലേ അപ്പോൾ അയാൾക്ക് എന്തായാലും ഒരു പ്രതിഫലം കൊടുക്കണം എന്തെങ്കിലും ഒരു സമ്മാനം പാരിതോഷികം കൊടുക്കണം ഒരു റിവാർഡ് കൊടുക്കണം റിവാർഡെന്ന് വെച്ചാൽ പാരിതോഷികം സമ്മാനം പ്രതിഫലം എന്നൊക്കെ ഉള്ള അർത്ഥം അയാൾക്ക് യോജിച്ച അഡിക്വേറ്റായിട്ടുള്ള ഒരു യോജിച്ച വിധത്തിലുള്ള തൃപ്തികരമായിട്ടുള്ള അയാൾക്ക് നന്നായിട്ട് തോന്നുന്ന വിധത്തിൽ ഒരു സമ്മാനം കൊടുക്കണം അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് അതും കൂടെയുള്ളു കഥ ഇപ്പം തീരും ഇറ്റ് വാസ് ഫൈവ് മിനിറ്റ്സ് സിൻസ് ദാസ ഹാഡ് ഗോൺ വെൻ ദ യങ്ങസ്റ്റ് സൺ ക്രൈഡ് സീ ദയർ അപ്പോൾ ഇറ്റ് വാസ് ഫൈവ് മിനിറ്റ്സ് സിൻസ് ദാസ ഹാഡ് ഗോൺ അപ്പോൾ ദാസ പോയി കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാസ ആ പോട്ടുമായിട്ട് കുടവായിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞ് നമ്മുടെ പാമ്പാട്ടിയുടെ പാമ്പ് പിടുത്തക്കാരൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ദസ്റ്റ് സൺ ക്രൈഡ് അവിടെ ഉള്ള ഏറ്റവും ചെറിയ മോയ് വെച്ചാൽ ഈ നാല് പിള്ളേരിൽ ഏറ്റവും ഇളയ ആൾ ക്രൈഡ് ഉറക്കം വിളിച്ച് പറയാൻ തുടങ്ങി സീതയർ അങ്ങോട്ട് നോക്ക് ഔട്ട് ഓഫ് ദ ഔട്ട് ഓഫ് എ ഹോൾ ഇൻ ദ കോമ്പൗണ്ട് വാൾ എ കോബ്ര എമർജഡ് അപ്പോൾ അവരെ ആ അതിരിലുള്ള മതിലിൻ്റെ ഒരു ഹോളിൽ നിന്ന് ഹോളിൽ നിന്ന് എന്തോന്ന് വന്ന് ഏ കോബ്ര എമർജഡ് ഒരു മൂർഖം പാമ്പ് അവിടെ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ ഹോളിൻ്റെ അകത്തുനിന്ന് നോക്കിയപ്പോൾ ഇറങ്ങി വരണം എന്തോന്നു ഒരു മൂർഖം പാമ്പ് അപ്പോൾ ഇവിടെ രണ്ട് പാമ്പുണ്ടായിരുന്ന ദാസവർണ്ണത്തിനെപ്പോൾ പിടിച്ചുകൊണ്ട് പോയതല്ലേ ഉള്ളു പക്ഷേ ആ പാമ്പിനെ ആരെങ്കിലും കണ്ട ഇല്ല ഇവിടെ നോക്കിയപ്പോൾ ഇതാ അടുത്ത പാമ്പ് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നു എന്തായാലും നോക്കിക്കോ ഇറ്റ് ഗ്ലൈഡഡ് എലോങ് ഗ ഗേറ്റ് അപ്പോൾ ഇറ്റ് ഗ്ലൈഡ് ഗ്ലൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇഴയുക അപ്പോൾ ഇറ്റ് ഗ്ലൈഡഡ് എലോങ് ടുവേഴ്സ് ദി ഗേറ്റ് അപ്പോൾ അത് ഗേറ്റിൻ്റെ നേരെ എഴഞ്ഞു പോവാൻ തുടങ്ങി പോസ്ഡ് ഫോർ എ മൊമെൻറ്റ് ടു ലുക്ക് അറ്റ് ദ ഗാദറിങ് ഇൻ ദ വരാന്ത വിത്ത് ഇറ്റ്സ് ഹുഡ് ഹാഫ് റൈസ്ഡ് അപ്പോൾ പോസ്ഡ് ഫോർ എ മൊമെൻറ്റ് കുറച്ച് നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാതെ പാമ്പ് എഴഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തെത്താറായപ്പോൾ ഒന്ന് നിന്ന് നിന്നിട്ട് എന്ത് തന്നെയ്ത് ലുക്ക് അറ്റ് ദ ഗ്യാതറിങ് ഇൻ ദ വരാന്ത എൻ്റെ വരാന്തയിൽ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി എങ്ങനെ വിത്ത് ഇറ്റ്സ് ഹുഡ് ഹാഫ് റൈസ്ഡ് ഹുഡെന്ന് വെച്ചാൽ ഹുഡ് ഹുഡ് ഹുഡെന്ന് വെച്ചാൽ പാമ്പിൻ്റെ പത്തി പത്തിയില്ലേ അല്ലെങ്കിൽ ഫണം ഫണം എന്നൊക്കെ പറയും അപ്പം പത്തി വിടർത്തി ഒന്നിങ്ങനെ തല പൊക്കി ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കി പോകാൻ നേരത്ത് കേട്ടാ ഒരു പാമ്പ് ഇങ്ങനെ മതിലിൻ്റെ ഇടയിലുള്ള ഒരു ഹോളിൽ നിന്ന് ഇറങ്ങി വരുന്നു അത് എഴഞ്ഞു പോയി ഗേറ്റിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഇങ്ങനെ നിന്ന് എന്നിട്ട് എണീച്ച് നിന്നിട്ട് ഒന്ന് പിറകോട്ടൊന്ന് നോക്കി ആളുകളേക്കൊന്ന് നോക്കിയിട്ട് പിന്നെ ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ് അതിന് ശേഷം എന്തോന്നി ക്രോൾഡ് ക്രോൾ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എഴയുകയെന്ന് തന്നെ നേരത്തെ വേറൊരു വാക്ക് പറഞ്ഞല്ലേ എന്തുവാണ് ഗ്ലൈഡർ ഗ്ലൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എഴയുക ക്രോൾ ചെയ്യാന്ന് വെച്ചാൽ എഴയുക അപ്പോൾ ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ് അപ്പോൾ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ ഇഴഞ്ഞ് പോയി ആൻഡ് ഡിസപ്പിയേഡ് എലോങ് ദ ഡ്രെയിൻ എന്നിട്ട് ഡ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ചാൽ എന്തുവാണ് ഡ്രെയിൻ ഡ്രെയിൻ ഡ്രെയിനേജ് എന്നാൽ കേട്ടിട്ടില്ലേ എന്തുവാണ് ചാല് നമ്മൾ ഈ വെള്ളമൊക്കെ പോണ ചാലില്ലേ അത് തന്നെ അപ്പോൾ അത് എങ്ങോട്ട് പോയി ആ ചാലിലോട്ട് ഒരു ചാലിലോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങി അതുവഴി അങ്ങ് ആയി ഡിസപ്പിയറായി ഡിസപ്പിയറായെന്ന് വെച്ചാൽ അദൃശ്യമായി എന്ന് വെച്ചാൽ പോയി പിന്നെ അതിനെ കാണാനില്ല ആ കാടക പിടിച്ചുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി ആ മൂർക്കം പാമ്പ് ആ കോബ്ര അങ്ങ് പോയി അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് പാമ്പ് അതിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോണ വെൻ ദിക്കവേഡ് ഫ്രം ദ ഷോക്ക് ദ ആസ്ക്ട് അപ്പോൾ പെട്ടെന്ന് ഈ പാമ്പിനെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് പോയി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ വടിയും കുന്തോക്കായിട്ട് നിൽക്കിയിരുന്നു എല്ലാ എണ്ണം കൂടെ ഇപ്പോൾ പാമ്പിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല പാമ്പൊക്കെ പോയെന്നൊക്കെ വിചാരിച്ചിരിക്കില്ലായിരുന്നു ദാസ പിടിച്ചോണ്ട് പോയത് പാമ്പിനെല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പാണ് ഇത് ആ ഇതും ഒരെണ്ണം കൂടെ ഇറങ്ങിപ്പോയത് അപ്പോഴ് റിക്കവേഡ് ഫ്രം ദ ഷോക്ക് വെൻ ദേ റിക്കവേഡ് ഫ്രം ദ ഷോക്ക് അപ്പോൾ ഷോക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഓക്കെ ആയപ്പോൾ നോർമൽ ആയപ്പോൾ അവരെന്തോന്നു ദേ ആസ്ക്ഡ് അവർ ചോദിച്ചു എന്തോന്ന് ചോദിച്ചു ഡസ് ഇറ്റ് മീൻ ദേർ ആർ ടു സ്നാക്സ് ഹിയർ അപ്പോഴും അവർ ചോദിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് പാമ്പുണ്ടായിരുന്നു നമുക്കുള്ള ഡൗട്ടാണ് രണ്ട് പാമ്പുണ്ടായിരുന്ന ഇവിടെ ദ കോളേജ് ബോയ് മറന്നേട് അപ്പോൾ നമ്മൾ കോളേജ് പഠിക്കുന്ന ഒരു മോൻ അവർ നാല് മക്കളില്ലേ അതിൽ കോളേജ് പഠിക്കുന്ന ആൾ പറയാണ് ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ആൻഡ് നോട്ട് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ് ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ഞാൻ ആ റിസ്ക് എടുക്കാനുള്ളതായിരുന്നു എന്ത് റിസ്ക് എന്ത് റിസ്ക്കാണ് എടുക്കാനുള്ളത് ആൻഡ് നോക്ക്ഡ് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ് ദാസേര കയ്യിൽ നിന്ന് ആ വാട്ടർ പോട്ട് വാട്ടർ പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടമില്ലേ പാമ്പിനടച്ചോണ്ട് പോയ കുടം മേടിച്ച് തുറന്ന് നോക്കാവുള്ളൂ വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഇറ്റ് കണ്ടെയിൻഡ് അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായനാ അതിൻ്റെ അകത്ത് എന്തുമായിരുന്നു എന്ന് മനസ്സിലായേനെ എന്ന ആര് പറയുന്നു നമ്മുടെ നാല് മക് ആ ബംഗ്ലാവിൽ താമസിക്കുന്ന നാല് പേരിൽ ഒരാൾ പറയുന്നു ഞാൻ അത് മേടിച്ച് നോക്കാനുള്ളായിരുന്നു അബദ്ധമായി പോയി സത്യത്തിൽ സത്യത്തിവിടെ കഥ ഇത്രയേ ഉള്ളൂ സത്യത്തിൽ ഇവിടെ എന്തുവാണ് നടന്നത് എന്ന് വെച്ചാൽ പാമ്പ് ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട് എന്തായാലും ദാസ പിടിച്ച പാമ്പിനെ ആരും കണ്ടിട്ടുമില്ല പക്ഷേ ഇപ്പം അവസാനം ഒരു പാമ്പ് ഇറങ്ങി പോവുകയും ചെയ്തു അതിൻ്റെ അർത്ഥം എന്തുവാണ് സത്യം പറഞ്ഞാൽ അപ്പം ദാസ കള്ളം പറയുമായിരുന്നു ദാസ കൊണ്ടുപോയ കുടത്തിൻ്റെ അകത്തൊന്നും പാമ്പൊന്നും ഇല്ലായിരുന്നു ഇയാളെല്ലാവരേയും കൂടെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കാനും ഇയാൾക്കൊരു ഹീറോ ആവാനുമായിട്ടാണ് ആര് ദാസ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഞാൻ പാമ്പിനെ പിടിച്ച് ഇപ്പം പാമ്പിനെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര വില കിട്ടിയില്ലേ അപ്പം അതിനുവേണ്ടിയാണ് ദാസ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഇതിൻ്റെ അകത്ത് പാമ്പൊക്കെ കൊണ്ടെന്നും പറഞ്ഞ് പിന്നെ അവസാനം അമ്മ ഒന്ന് പാലൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും വേണ്ട അങ്ങനെയും ചെയ്യണ്ട എന്നും പറഞ്ഞ് പെട്ടെന്ന് കുടം എടുത്തുകൊണ്ട് പോയത് കേട്ടോ അപ്പോൾ ദാസയാണ് ഇവിടുത്തെ കള്ളൻ ഒരു പാമ്പേ കയറിയിട്ടുള്ളൂ കേട്ടോ രണ്ട് പാമ്പൊന്നും ഇല്ല ദാസ കള്ളം പറഞ്ഞതാണ് പാമ്പിനെ പിടിച്ചൊന്നും അപ്പോൾ അവസാനം പാമ്പ് ഇറങ്ങിപ്പോയപ്പം എല്ലാവർക്കും മനസ്സിലായി ദാസ അപ്പം കള്ളം പറഞ്ഞതാണ് സ്വന്തം ജോലി സംരക്ഷിക്കാനായിട്ട് സ്വന്തം ജോലിയെ രക്ഷിക്കാനായിട്ടൊക്കെ വേണ്ടി കള്ളം പറഞ്ഞതേനു വൈകിട്ട് മുമ്പ് പാമ്പിനെ പിടിച്ചില്ലെങ്കിൽ അവൻ്റെ ജോലി പോകുമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേനും അവർ പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ദാസ അങ്ങനെ ഒരു നാടകം കളിച്ചത് കേട്ടോ അപ്പോൾ സൈഡ് വർക്കുകളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് വായിച്ച് നോക്കുക ഒരു ഒമ്പത് ക്വസ്റ്റ്യൻ സൈഡ് വർക്കുണ്ട് പാഠഭാഗം മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കുക മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം വാട്സപ്പിലോ അങ്ങനെയാണെങ്കിലും ചോദിച്ചാൽ മതി ഓക്കേ എല്ലാവരും വായിച്ചു നോക്കുക അപ്പോൾ ശരി താങ്ക്